ബിജു രമേശ് മാധ്യമങ്ങളെ കാണുന്നു തത്സമയം. ആർ എസ് എസ് ഫയൽ ചെയ്ത കേസൊന്നും അല്ല ഇത്. ആ സമയത്ത് തന്നെ ഒരു ജേക്കബ് എന്ന് പറഞ്ഞ ഒരാൾ ഫയൽ ചെയ്തൊരു കേസാണ്. അപ്പോൾ ഇത് ആർ എസ് ഇതിനെക്കുറിച്ച് തന്നെ സത്യാവസ്ഥ പുറത്തുകൊണ്ടുവന്നതിന് പബ്ലിക് ലിറ്റിഗേഷൻ എന്ന കേസിലാണ് ഇപ്പോൾ സുപ്രീം കോടതി ഇങ്ങനൊരുളിലേക്ക് സി ബി ഐ അന്വേഷിക്കുന്നതിന് അവർക്ക് ബുദ്ധിമുട്ടില്ല എന്ന് പറഞ്ഞത്. അപ്പോൾ ആര് കൂട്ടിലടച്ച തത്തയാലും സത്യം പുറത്തുകൊണ്ടുവന്നെങ്കിൽ അതിനിപ്പോൾ നമ്മളെന്തിനാണ് പേടിക്കണേ? സത്യം പുറത്തുകൊണ്ട് വരട്ടെ, കൂട്ടി കിടക്കുന്നതിലും തത്ത പുറത്തു വന്ന് സത്യം പറയിപ്പിക്കാൻ അത് കഴിയുമെങ്കിൽ പറയട്ടെ. ഇവിടുത്തെ വിജിലൻസിന് എന്തെങ്കിലും കഴിഞ്ഞിട്ടുണ്ടോ? ആരാ കൂട്ടിലടച്ച് വിജിലൻസ്? അതിനേക്കാളും ഒരു ഒരു ഈ ഡിപ്പാർട്ട്മെൻറ്റ് എന്തിനാണെന്ന് പോലും തോന്നിയിട്ടുണ്ട്. വിജിലൻസ് ഡിപ്പാർട്ട്മെൻറ്റ് വളരെ ഒരു ശോചനീയമായ ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ് വിജിലൻസ് ഡിപ്പാർട്ട്മെൻറ്റ്. എല്ലാ മുക്കിനും മൂട്ട് എല്ലാ സർക്കാർ ഓഫീസുകളിൽ നിന്ന് ഇന്ന് നടക്കുന്ന നിറച്ച് കറപ്ഷനിൽ നടക്കുന്ന ഒരു ഫയൽ, നിങ്ങൾക്കൊരു ചെറിയ വീട് വയ്ക്കാൻ വേണ്ടി ഒന്ന് കയറി നിന്ന് നോക്കിയേ, ഒരു ഫയൽ എവിടെ എവിടെ ഒരു സാക്ഷ്യം മേടിച്ചുകൊണ്ട് പൈസ കൊടുക്കാതെ സാക്ഷ്യം മേടിക്കാൻ പറ്റുമോ? അതിനൊന്നും വിജിലൻസ് ആ നമ്മുടെ സ്റ്റേറ്റിലുള്ള സംവിധാനങ്ങളെ നിയന്ത്രിക്കുന്നതിലാണ് സ്റ്റേറ്റ് വിജിലൻസ്. അത് വെറും ഒരു കൂട്ടിലടച്ചതല്ല, തത്ത ഉണ്ടോയെന്ന് പോലും കൂട്ടിനകത്ത് തത്ത ഉണ്ടോയെന്നൊരു സംശയത്തിലായിരിക്കുമ്പോഴാണ് നമ്മൾ ബാക്കിയുള്ളവരെ എന്തിനാ കുറ്റം പറയണേ. അവരന്വേഷിക്കട്ടെ. ഒരുപാട് കേസുകൾ സി ബി ഐ തെളിയിച്ചിട്ടുണ്ടല്ലോ, ഒരുപാട് കേസുകൾ സി ബി ഐ വളരെ പ്രമാദമായ കേസുകൾ തെളിയിക്കാൻ സി ബി ഐ കഴിഞ്ഞിട്ടുണ്ട്. തെളിയിക്കാൻ കഴിയും, കഴിയട്ടെ. നമ്മൾ ആരെയും മുൻവിധിയോടുകൂടി കാണേണ്ട കാര്യമില്ല എന്നുള്ളതാണ്. അല്ല, അത് അവരുടെ രാഷ്ട്രീയപരമായി കേരള കോൺഗ്രസ് യു ഡി എഫിലെ എൽ ഡി എഫിലേക്ക് യു ഡി എഫ് വിട്ട് വരുന്നൊരു സാഹചര്യമുണ്ടായി. അത് അന്വേഷണമാകാമെന്ന് സി ബി ഐ അറിയിച്ചുവെന്ന സത്യവാങ്മൂലത്തിലെ വിവരങ്ങൾ പുറത്തുവന്നതിന് പിന്നാലെ പ്രതികരിക്കുകയായിരുന്നു പരാതിക്ക് ആധാരമായ വെളിപ്പെടുത്തൽ നടത്തിയ ബിജു രമേശ്.